ജില്ലകളിലുള്ള കൂടുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ തള്ളിക്കളയാൻ വിസമ്മതിച്ച് ആരോഗ്യ സെക്രട്ടറി സാജിദ് ജാവിദ്. യുകെയിൽ ക്രിസ്മസിന് തൊട്ടുമുമ്പുള്ള നിർണായക വാരാന്ത്യത്തിൽ ഷോപ്പർമാർ ഹൈ സ്ട്രീറ്റുകളും നഗര കേന്ദ്രങ്ങളും ഒഴിവാക്കാൻ തീരുമാനിച്ചു. യുകെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വിദേശകാര്യമന്ത്രിയെ ബ്രെക്സിറ്റ് നെഗോഷിയേറ്ററായി നിയമിച്ചു. യുകെയിൽ പുതുതായി 82,886 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. യുകെയിൽ ജീവനക്കാരുടെ അഭാവം നികത്താൻ വിരമിച്ച അധ്യാപകർ ക്ലാസ് മുറികളിലേക്ക് തിരികെയെത്തുന്നു. യുകെയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടയിൽ 10 നമ്പറിൽ നടന്ന ഒത്തുചേരലുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ ബോറിസ് ജോൺസൺ വീണ്ടും സമ്മർദ്ദത്തിലാകുന്നു. സംസ്ഥാനത്ത് 4 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ പരസ്യ വിചാരണയ്ക്കിരയാക്കി 8 വയസ്സുകാരിക്ക് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് സർക്കാർ ഹൈക്കോടതി. രാജ്യത്ത് കടുത്ത ആശങ്ക ഉയർത്തി ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. പനാമ പേപ്പർ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരം ഐശ്വര്യ റായ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. ലോകകപ്പിന് മുന്നോടിയായി ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ജർമ്മനിയും പോളണ്ടും. വിശദമായ വാർത്തകൾക്കായി ANN ന്യൂസ് ബുള്ളറ്റിൻ കാണൂ. UK സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.